തെരഞ്ഞെടുപ്പ് രംഗം സജീവമായിരിക്കുന്നു. ഇടതുമുന്നണി സ്ഥാനാർത്ഥി പി പ്രസാദ് തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമാണ്. കുടുംബയോഗങ്ങളിലും മറ്റുമാണ് അദ്ദേഹം പങ്കെടുക്കുന്നത്. പി പ്രസാദ് നമ്മുടെ ചേരുന്നു. തെരഞ്ഞെടുപ്പ് രംഗം ആത്മവിശ്വാസം പകരുന്നുണ്ടോ പ്രചാരണ രംഗം? തീർച്ചയായിട്ടും വലിയ ആത്മവിശ്വാസം പകരുന്നുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എല്ലാ ബൂത്തുകളുമായി ബന്ധപ്പെട്ടു കുടുംബയോഗങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ബൂത്ത് കൺവെൻഷൻ എല്ലാം പൂർത്തിയായി കഴിഞ്ഞു. ഒരു ബൂത്തിൽ 4, 5, 10 വരെ കുടുംബയോഗങ്ങൾ നടക്കുന്നുണ്ട്. ഞാൻ തന്നെ ഇപ്പോൾ ഏതാണ്ട് 100-ലധികം കുടുംബയോഗങ്ങളിൽ നേരിട്ട് പങ്കെടുത്തു കഴിഞ്ഞു. ഇനിയുള്ള ദിവസങ്ങളെല്ലാം കുടുംബയോഗങ്ങൾ നടക്കുന്നുണ്ട്. പരമാവധി വോട്ടർമാരെ നേരിൽ കാണാനും അവരോട് വോട്ട് അഭ്യർത്ഥിക്കാനുമാണ് പരിശ്രമിക്കുന്നത്. നല്ല പ്രതികരണമാണ് എല്ലായിടത്തുനിന്നും ഉണ്ടാവുന്നത്. അതുകൊണ്ട് നല്ല ആത്മവിശ്വാസമുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ. സാധാരണ തെരഞ്ഞെടുപ്പിന് അപ്പുറത്തേക്ക് എന്ത് വേറിട്ട വ്യത്യസ്തമാർന്ന പ്രചാരണ ശൈലിയാണ് അങ്ങ് സ്വീകരിക്കുന്നത്, അങ്ങും അങ്ങയുടെ പാർട്ടിയും മുന്നണിയും? ഞങ്ങൾ കൂടുതൽ വോട്ടർമാരെ നേരിൽ കാണുക എന്നുള്ളതാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന ഒരു മാർഗം. കൂടുതൽ വോട്ടർമാരിലേക്ക് ഇടതുപക്ഷ മുന്നണിയുടെ നേട്ടങ്ങൾ, ഗവൺമെൻറ്റിൻ്റെ വികസന നേട്ടങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് ആ അർത്ഥത്തിൽ. ഇത് രണ്ടും ഇടതുപക്ഷ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ ഉയർത്തുന്ന രാഷ്ട്രീയം, വികസനം, ക്ഷേമ പ്രവർത്തനങ്ങളുടെ കാര്യം അതെല്ലാം എത്തിക്കുന്നു. ഒപ്പം തന്നെ സ്ഥാനാർത്ഥിയോടൊപ്പം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതാക്കന്മാരും പരമാവധി വോട്ടർമാരിലേക്ക് എത്തും എന്നുള്ളതാണ്. ഞങ്ങളുടെ ലോക്കൽ മേഖല നിലവാരങ്ങളിൽ പ്രവർത്തിക്കുന്ന നേതാക്കന്മാർ ഒരു റൗണ്ട് എല്ലാ വോട്ടർമാരെയും നേരിൽ കണ്ടു കഴിഞ്ഞു. സ്ഥാനാർത്ഥി അഭ്യർത്ഥന എല്ലാ വീടുകളിലും എത്തിച്ചു കഴിഞ്ഞു. വോട്ടർമാരോട് സംസാരിച്ചു കഴിഞ്ഞു. ഇത് എല്ലാ കാലവും നടക്കുന്നതാണെങ്കിലും ഇത്രയും അധികം ജനങ്ങളുമായി സ്ഥാനാർത്ഥിയും പ്രമുഖമായ നേതൃരംഗത്തുള്ള ഇടതുപക്ഷ നേതാക്കന്മാരും ആശയവിനിമയം നടത്തുന്നത് ഒരു പുതിയ രീതിയിലാണ് ഞങ്ങൾ ഇപ്പോൾ അവലംബിച്ചിരിക്കുന്നത്. 2006 മുതൽ 2016 വരെ MLA രണ്ടായിരത്തി 2016 മുതൽ 2021 വരെ മന്ത്രിയുമായി പ്രവർത്തിച്ച പി തിലോത്തമൻ്റെ പ്രവർത്തന ശൈലി ഏതെങ്കിലും വിധത്തിൽ ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുമെന്ന് കരുതുന്നു? തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം വളരെ ഗുണകരമായി ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തെ സ്വാധീനിക്കുകയല്ലേ. തെരഞ്ഞെടുപ്പിൽ വിജയത്തിൻ്റെ പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്ന് സഖാവ് തിലോത്തമൻ നടത്തിയ വികസന പ്രവർത്തനങ്ങളാണ്. അദ്ദേഹവും ഇതേപോലെ കുടുംബയോഗങ്ങളിൽ എനിക്കൊന്നും 100-ലധികം കുടുംബയോഗങ്ങൾ സഖാവ് തിലോത്തമന് ഇപ്പോൾ പങ്കെടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അതെല്ലാം അനുകൂലമായ ഘടകമായി തന്നെ ഈ മണ്ഡലത്തിൽ നിൽക്കുകയാണ്. 15 കൊല്ലക്കാലത്തെ MLA മന്ത്രി എന്ന നിലയിലുള്ള പ്രവർത്തനങ്ങളിലൂടെ ഈ മണ്ഡലത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും അദ്ദേഹത്തിന് ഉണ്ടാക്കിയെടുക്കേണ്ട സ്വാധീനവുമെല്ലാം ഇടതുപക്ഷ മുന്നണിക്ക് ഏറ്റവും വലിയ മുതൽക്കൂട്ടാണ്. ഈ മണ്ഡലത്തിൽ വിജയത്തിൻ്റെ സുപ്രധാനമായ ഘടകങ്ങളിലൊന്ന് അതുമാണ്. ഭൂരിപക്ഷം കഴിഞ്ഞ തവണത്തെക്കാളും വർദ്ധിപ്പിക്കും എന്ന ഉറച്ച പ്രതീക്ഷ അങ്ങേക്കുണ്ടോ? സ്വാഭാവികമായിട്ടും ഭൂരിപക്ഷം വർദ്ധിക്കും. ഈ ഘടകങ്ങളെല്ലാം ഉണ്ടെന്നുള്ളത് കൊണ്ടാണ് നമ്മുടെ മുമ്പിൽ 2016 തെരഞ്ഞെടുപ്പിൽ ഇല്ലാത്ത കുറച്ച് ഘടകങ്ങൾ. ഒന്ന്, 5 കൊല്ലക്കാലത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ഭരണത്തിൻ്റെ നേട്ടങ്ങളാണ്. വികസനം ജനങ്ങൾ അനുഭവിച്ചിരിക്കുന്നതാണ്. സാമൂഹ്യക്ഷേമ പദ്ധതികളുടെ ഗുണഫലം ഓരോ കുടുംബങ്ങളിലും എത്തിയതാണ്. അതൊക്കെ മനസ്സിലാക്കുന്ന ജനങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യമുള്ളതിനേക്കാൾ ഭൂരിപക്ഷം ഉണ്ടാകും. അതുകൊണ്ട് ആ ഭൂരിപക്ഷം ഉറപ്പാകുന്നു. വർത്തമാന കാലത്തിൻ്റെ രാഷ്ട്രീയവുമായി ചേർത്ത് വെച്ച് നോക്കുമ്പോഴും ഇടതുപക്ഷമാണ് ജയിക്കേണ്ടതെന്ന് എല്ലാവരും പറയുന്നു. ഇതൊരു പുതിയ മാറ്റമല്ലേ കേരളത്തിലുണ്ടാകുന്നത്? ഓരോ 5 കൊല്ലം കഴിയുമ്പോഴും അടുത്ത മുന്നണി, വേറൊരു മുന്നണി ഇങ്ങനെ മാറി മാറി വരുന്ന രീതി കുറച്ച് നാളുകളായി നമ്മുടെ മുമ്പിലുണ്ടായിരുന്നു. അതിനൊരു മാറ്റമുണ്ടാവുക എന്ന് പറയുന്നത് ഈ ഒരു നിലപാടിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് തന്നെ ചേർത്തല മണ്ഡലത്തിൽ ഭൂരിപക്ഷം കൂടും. ഇതുവരെ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് അപ്പുറത്തേക്ക് എന്ത് വികസന പ്രവർത്തനങ്ങളാണ് ദീർഘവീക്ഷണമാണ് അങ്ങ് മുന്നോട്ട് വയ്ക്കുന്നത്? നമ്മുടെ മണ്ഡലത്തിൽ ചില പദ്ധതികളെല്ലാം തുടങ്ങി വെച്ചത് പൂർത്തീകരിക്കാനുണ്ട്. അതിലേറ്റവും അർത്തുങ്കൽ ഹാർബറിൻ്റെ പ്രശ്നമുണ്ട്. നമ്മുടെ സിവിൽ സ്റ്റേഷൻ്റെ അനക്സ് വരേണ്ട പ്രശ്നമുണ്ട്. വേമ്പനാട്ട് കായലിൻ്റെ ശുചീകരണത്തിൻ്റെ പ്രശ്നമുണ്ട്. മാലിന്യമുക്തമായ വേമ്പനാട് കായൽ അത്യന്താപേക്ഷിതമാണ്. ഒരു ജനതയുടെ ജീവിതത്തെ ഏറ്റവും അനുകൂലമായി ബാധിക്കുന്ന ഒന്നാണ് നമ്മുടെ കായൽ. അതുകൊണ്ട് അതിനകത്ത് മാലിന്യങ്ങൾ ഒന്നുള്ളത് പ്രതികൂലമായൊരു ഘടകമായി മാറുകയും ചെയ്യും. അനേകായിരങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വേമ്പനാട് കായലിൻ്റെ സംരക്ഷണം എല്ലാ അർത്ഥത്തിലും ഉറപ്പാക്കുക എന്നുള്ളതുകൊണ്ട് അതിന് വേമ്പനാട് കായലിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ജനവിഭാഗങ്ങളെയും ശാസ്ത്രീയമായി ഇതുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ നടത്തിയിട്ടുള്ള ആൾക്കാരെയും സർക്കാർ സംവിധാനങ്ങളെയും ജനപ്രതിനിധികളെയും എല്ലാം കൂടി ചേർത്തിരുത്തി ഒരു മൂർത്തമായ പദ്ധതി തയ്യാറാക്കി അതിനനുസരിച്ച് ആ കാര്യങ്ങൾ നടപ്പിലാക്കുക, ജനപങ്കാളിത്തത്തോടെ നടപ്പിലാക്കുക എന്നതാണ് ആഗ്രഹിക്കുന്നത്, ആലോചിക്കുന്നത്. അത് നടപ്പിലാക്കും. ഇങ്ങനെ വിവിധങ്ങളായവരുണ്ട്. നമ്മുടെ കയർ മേഖലയുടെ നാടാണ് ചേർത്തലയുടെ മണ്ണ്. കയറുമായി ബന്ധപ്പെട്ട ഒരു വലിയ വ്യവസായ സ്ഥാപനങ്ങൾ ഉണ്ടാവേണ്ടത് അനിവാര്യമാണ്. അത് ചേർത്തലയുടെ വ്യവസായ പാർക്ക് അത്യന്താപേക്ഷിതമാണ്. ഇതിൻ്റെയൊക്കെ ആവശ്യമായ ചില നടപടിക്രമങ്ങളെല്ലാം എൻ്റെ മുൻഗാമികൾ തന്നെ തുടങ്ങി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുമ്പോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ്. അർത്തുങ്കലെ ഹാർബർ വരുന്നതോടുകൂടി 1000-ക്കണക്കിന് കുടുംബങ്ങൾക്ക് മെച്ചമുണ്ടാവും. ഇപ്പോൾ അതൊരു മേജർ ഹാർബറായിട്ടാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. ഫണ്ടുകൾ അനുവദിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രവർത്തനം പെട്ടെന്ന് തന്നെ ദ്രുതഗതിയിൽ ആ പ്രവർത്തനം പൂർത്തിയാക്കുക എന്നുള്ളതാണ് ഞാൻ കാണുന്നത്. ഇങ്ങനെ
ചെറുതും വലുതുമായ നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ നടത്തേണ്ടതുണ്ട്. മാലിന്യങ്ങളുടെ സംസ്കരണത്തിനടക്കം നല്ല ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെയെല്ലാമുള്ള ഇടപെടലോടുകൂടി നല്ല ഇവിടുത്തെ മനുഷ്യരുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഇല്ലാത്ത തരത്തിലതിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ ഒരു ജനപ്രതിനിധി എന്ന തരത്തിലുള്ള ഇടപെടലുകൾ തീർക്കുക എന്നതാണ് ഞാൻ മുഖ്യമായി ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് ജനപങ്കാളിത്തം, ജനങ്ങളുടെ അഭിപ്രായങ്ങൾക്കൊരു വില കൊടുക്കുക, അത്തരം കാര്യങ്ങൾ കൂടി പരിഗണിക്കും. ന്യൂ ജനറേഷൻ ഉണ്ട് നമ്മുടെ മുമ്പിൽ. നമ്മൾ കാണുന്ന കുറച്ച് മുടി അങ്ങനെ ഇരിക്കുന്നു, അവരുടെ ഡ്രസ്സ് വേറെ ഇതാണ്, അവർ ബൈക്കിൽ ചീറിപ്പാഞ്ഞു പോകുന്നു, അതല്ല അവരുടെ ന്യൂ ജനറേഷൻ. ന്യൂ ജെൻ എന്ന് പറഞ്ഞാൽ ന്യൂ തിങ്കിങ്ങിൻ്റെ, ന്യൂ തോട്ട്സിൻ്റെ കക്ഷികളാണ്. അവരുടെ ചിന്തകൾക്ക്, അവരുടെ ആശയങ്ങൾക്ക് വളരെ ഗുണപരമായ ഒരുപാട് ആശയങ്ങൾ ഉള്ളവരാണ് അവരെല്ലാം. അപ്പോൾ അത്തരക്കാരെയെല്ലാം വിപുലമായി 10,000 വിളിച്ചു കൂട്ടി ഇരുത്തിയിട്ട് അഭിപ്രായങ്ങൾ കേൾക്കുക എന്നുള്ള തരത്തിലല്ല, ആരെങ്കിലും ഒന്നോ രണ്ടോ പേർ സംസാരിക്കുന്ന തരത്തിലല്ല, പ്രാദേശികമായി തന്നെ അവരുടെ കൂടി അഭിപ്രായങ്ങൾ കേട്ട് മുതിർന്ന തലമുറയുടെ അനുഭവ സമ്പത്തിൻ്റെ കാര്യം കൂടി ചേർത്ത് വെച്ച് പുതിയ തലമുറയുടെ ആശയങ്ങളെയും ചിന്തകളെയും എല്ലാം കൂടി സമരസപ്പെടുത്തിക്കൊണ്ട് നാടിൻ്റെ വികസനത്തെ എങ്ങനെ നമുക്ക് ശാസ്ത്രീയമായി ഓരോ മേഖലയുടെയും വികസനത്തെ കൊണ്ടുപോകാം എന്നുള്ളതാണ്. തോടുകളും കുളങ്ങളും അത് സമ്പന്നമായൊരു മണ്ണാണ് ചേർത്തലയുടെ മണ്ണ്. ആ തോടുകളും കുളങ്ങളുമെല്ലാം നല്ലവണ്ണം സംരക്ഷിച്ച് അതെല്ലാം മാലിന്യ വിമുക്തമാക്കി ജനകീയ ഇടപെടലുകളോടുകൂടി ജാഗ്രതാ സമിതികൾ മുൻകൈയെടുത്ത് അതിനെയെല്ലാം പരിപാലിക്കുന്ന തരത്തിലേക്ക് നല്ലൊരു അവബോധം സൃഷ്ടിച്ച് അതിനെ പരിപാലിച്ച് കൊണ്ടുപോകേണ്ടതുണ്ട്. ഇതെല്ലാം നാളെ ഈ നാട്ടിൽ നടക്കേണ്ടുന്ന വികസന പ്രവർത്തനം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. വികസനത്തിൻ്റെ കാര്യത്തിൽ വെള്ളം തന്നെ ഒരു പ്രധാനപ്പെട്ടതാണ്. വെള്ളം, ശുദ്ധമായ കുടിവെള്ളമെന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ വികസനം. അതെല്ലായിടത്തും ഉറപ്പാക്കുക. ചില പദ്ധതികളെല്ലാം ഉണ്ട്, ചിലയിടങ്ങളിലേക്കെല്ലാം അത് ലഭിക്കാനുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് തുടർച്ച, സഹോ പി തിലോത്തമൻ നടപ്പിലാക്കിയ പദ്ധതികളുടെ വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ച എന്ന് പറയുമ്പോൾ ഇതെല്ലാം കൂടി ചേർന്ന് വരുന്നതാണ്. ഇതാണ് ചേർത്തല മണ്ഡലത്തിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നൊരു സംക്ഷിപ്തമായി. ഇനിയും നിരവധിയായ കാര്യങ്ങളുണ്ട്, അതെല്ലാം നടപ്പിലാക്കുക. ജനപങ്കാളിത്തത്തോടെ, ജനകീയ ഇടപെടലുകളോടെ നടപ്പിലാക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത്. ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി, പ്രകടന പത്രിക 3 മുന്നണിയുടെയും പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പോൾ പെൻഷൻ 2,500 രൂപയാണ് ഇടതുമുന്നണി വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. അത് UDF 3,000 ആക്കി, NDA 3,500 ആക്കി പറയുന്നു. 6,000 രൂപ പ്രതിമാസം കുടുംബങ്ങളിൽ എത്തിക്കുമെന്ന വാഗ്ദാനം UDF നൽകുന്നു. ഈ നിലയിലുള്ള വാഗ്ദാനങ്ങൾ ഇടതുമുന്നണിയുടെ സാധ്യതയ്ക്ക് മങ്ങലേൽപ്പിക്കുമെന്ന് കരുതുന്നുണ്ടോ അങ്ങയും അങ്ങയുടെ പാർട്ടിയും മുന്നണി? വാഗ്ദാനങ്ങൾ ആർക്ക് വേണമെങ്കിലും കൊടുക്കാം, നടപ്പിലാക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യം. നടപ്പിലാക്കണമെങ്കിൽ അധികാരം കിട്ടേണ്ടേ ചോദിക്കുന്നവരുണ്ടാവാം. ഇന്നലകളിൽ അധികാരം കിട്ടിയപ്പോൾ നടപ്പിലാക്കിയിട്ടുണ്ടോ എന്നാണ് ജനം പരിശോധിക്കുന്നത്. 5 കൊല്ലം അധികാരത്തിലിരുന്നിട്ട് ക്ഷേമ പെൻഷനകത്ത് കാര്യമായ ഒരു വർധനവും നടത്താതിരിക്കുന്നവർ ഇപ്പോൾ വന്നത് കൂട്ടിത്തരാം എന്ന് പറഞ്ഞാൽ ഏത് മനുഷ്യനാണ് അംഗീകരിക്കുക, ഏത് മനുഷ്യനാണ് വിശ്വസിക്കുക? പക്ഷേ ഇടതുപക്ഷ മുന്നണി അങ്ങനെയല്ലല്ലോ. ഇടതുപക്ഷ മുന്നണി പറഞ്ഞു ഞങ്ങൾ അധികാരത്തിൽ കയറിയാൽ 600 എന്നുള്ളത് 1,000 ആക്കും. 1,000 ആക്കി 1-ാമത്തെ ക്യാബിനറ്റ് യോഗത്തിൽ തന്നെ. 1,000 എന്നുള്ളത് ഘട്ടം ഘട്ടമായി വർദ്ധിപ്പിക്കും. ഇറങ്ങാൻ നേരത്ത് 1,600 എത്തിച്ചിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാലാവധി പൂർത്തിയാകുന്നത്. ആ മുന്നണിയാണ് പറയുന്നത് ഞങ്ങൾ 2,500 കൊടുക്കുമെന്ന്. 2 പ്രളയങ്ങൾ, നിപ്പ, ഈ മഹാമാരി, സാമ്പത്തികമായ പ്രതിസന്ധികളിൽപ്പെട്ട് നട്ടം തിരിഞ്ഞൊരു ഗവൺമെൻറ്, ഈ ബുദ്ധിമുട്ടിൻ്റെ സമയത്ത് സാധാരണക്കാരൻ്റെ ക്ഷേമ പെൻഷനകത്ത് 1 മാസം പോലും കുടിശ്ശിക ഉണ്ടാവാൻ പാടില്ലെന്ന് ശാഠ്യമുണ്ടായിരുന്നു. ഇതൊക്കെ ജനം അനുഭവിച്ചതാണ്. ആ അനുഭവിച്ച ജനത്തിനറിയാം ആരാണ് സഹായിക്കുന്നത്, ആരാണ് കൂട്ടിക്കൊടുക്കുന്നത്. ഇന്നലകളിൽ ഭരണമുണ്ടായപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 1 രൂപ പോലും വർദ്ധിപ്പിക്കാതിരുന്നവർക്ക് എത്ര വേണമെങ്കിലും കൂട്ടാവെന്ന് പറയാം. അത് പക്ഷേ കൊടുക്കില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് ജനം അത് വിശ്വസിക്കില്ല. അനുഭവങ്ങളിൽ നിന്നാണ് അവർ പാഠം പഠിക്കുന്നത്. ആ പാഠം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ നിലപാട് അവർ സ്വീകരിക്കുന്നതിലേക്ക് എത്തുമെന്ന് ഞങ്ങൾ കുറച്ച വിശ്വാസമുണ്ട്. പുന്നപ്ര വയലാറിൻ്റെ മണ്ണിൽ ഇടതുമുന്നണി ആധിപത്യം തുടരും. തീർച്ചയായിട്ടും പുന്നപ്ര വയലാറിൻ്റെ മണ്ണിന്, ഈ ചേർത്തലയുടെ മണ്ണിന് അങ്ങനെ ഒരുപാട് സമര പാരമ്പര്യങ്ങൾ പറയാനുണ്ട്. അതൊരു തൊഴിലാളി വർഗം നടത്തിയ ഉശിരാർന്ന മുന്നേറ്റത്തിൻ്റെ ഭാഗമായിട്ടാണ്. ആ തൊഴിലാളി വർഗത്തിൻ്റെ പിന്മുറക്കാരാണ് നിൽക്കുന്നത്. ഇന്നും അധ്വാനത്തിൻ്റെ മഹത്വത്തിലാണ് അവരെല്ലാം നിൽക്കുന്നത്. അവരുടെ കുടുംബങ്ങളെല്ലാം പുലർത്തിയത് ഈ അധ്വാനത്തിൻ്റെ ശക്തിയാണ്. ഒരു കയർ തൊഴിലാളി കുടുംബത്തിൽ സർക്കാർ ജീവനക്കാരുണ്ടായിട്ടുണ്ടാവാം, അല്ലെങ്കിൽ മറ്റ് ജീവനക്കാരുണ്ടായിട്ടുണ്ടാവാം. പക്ഷേ ആ വീടുകൾ, ആ കുടുംബം പുലർന്നതെല്ലാം ഈ തൊഴിലിൻ്റെ, അധ്വാനത്തിൻ്റെ ശക്തിയിലാണ്, മഹത്വത്തിലാണ്. ആ ശക്തിയെയും മഹത്വത്തെയും വില കുറച്ച് കാണിച്ചിടത്ത് നിന്ന്, അവരെ തകർക്കുകയും തളർത്തുകയും ചെയ്തിടത്ത് നിന്ന്, അന്തസ്സായുള്ള ജീവിതത്തിന് വേണ്ടി, ചൂഷണമില്ലാത്തൊരു സംവിധാനത്തിന് വേണ്ടിയിട്ടാണ് ഈ പോരാട്ടങ്ങളിലേക്ക് അവർ ഇറങ്ങിയത്. നാടിൻ്റെ സ്വാതന്ത്ര്യത്തെയും കൂടി അവർ ചേർത്തും കോർത്തും വെച്ചു ആ കാലത്ത്. അങ്ങനൊരു ഉശിരാർന്ന പോരാട്ടം, സ്വാതന്ത്ര്യ സമരമാണ് പുന്നപ്ര വയലാർ സമരം. ആ സമരത്തിൻ്റെ മണ്ണിൽ നിന്ന് ഇടതുപക്ഷത്തെ ആർക്കും അവഗണിക്കാൻ, കൈയൊഴിയാൻ പറ്റുകയില്ല. ഇടതുപക്ഷ മനസ്സുകൾക്കാണ്
ഈ മണ്ഡലത്തിൽ ഭൂരിപക്ഷമുള്ളത്. അതിൽ മറ്റു പാർട്ടികളിൽ നിൽക്കുന്നവർക്ക് പോലും ആ മനസ്സാണുള്ളത്. അതുകൊണ്ട് ഇടതുപക്ഷത്തിന് അനുകൂലമായ നിലപാടിലേക്ക് ഈ മണ്ഡലം ഉറച്ചു നിൽക്കുക തന്നെ ചെയ്യും. 2006 മുതൽ 2021 വരെയുള്ള 15 കൊല്ലക്കാലം ചേർത്തല മണ്ഡലത്തിൽ മന്ത്രി പി തിലോത്തമൻ MLA ആയിരുന്നപ്പോഴും മന്ത്രിയായിരുന്നപ്പോഴും നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ ഒരു തുടർച്ചയാവും ചേർത്തലയിൽ ഉണ്ടാവുക. അതേപോലെ തന്നെ അതിനുള്ള അംഗീകാരവും ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് ലഭിക്കുമെന്ന് പി പ്രസാദ് നമ്മോട് പങ്കുവയ്ക്കുന്നു. മാത്രമല്ല പുന്നപ്ര വയലാറിൻ്റെ മണ്ണാണ് ചേർത്തല. ചേർത്തലയുടെ മണ്ണിൽ ഇടതുമുന്നണി ആധിപത്യം ഊട്ടി ഉറപ്പിക്കുക തന്നെ ചെയ്യും എന്ന ഉറച്ച പ്രതീക്ഷയും പി പ്രസാദ് നമ്മോട് പങ്കുവയ്ക്കുന്നു. ന്യൂസ് ടീം, വിൻ മീഡിയ, ചേർത്തല.